എല്ലാവർക്കും വെറാന്ത റേസിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് സംഖ്യാശ്രേണികൾ അല്ലെങ്കിൽ നമ്പർ സീരീസിനെ പറ്റിയാണ്. പി എസ് സിയിലെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത എല്ലാ ക്വസ്റ്റ്യനും ഇതിലൂടെ ക്വസ്റ്റ്യനിലൂടെ എല്ലാ പാറ്റേണുകളും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്താണ്? നമ്പർ സീരീസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണികളാണ്. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 3, 8, 15, 24. അപ്പോൾ അടുത്ത നമ്പർ കണ്ടുപിടിക്കാനാണ്. എപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിഫറൻസ് കാണുക. ആദ്യം 3ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5. രണ്ടാമത് 8ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 7. 15ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 9. അപ്പോൾ നമുക്ക് ഈ ഡിഫറൻസസ് നോക്കുമ്പോൾ ആ 2 കൂടി വരുന്നതായിട്ട് കാണാം അല്ലേ. 5ഉം 7ഉം തമ്മിൽ എന്താ എത്രയാണ്? 2 കൂടുന്നുണ്ട്. 7ഉം 9ഉം തമ്മിൽ എത്രയാണ്? 2 കൂടുന്നുണ്ട്. അപ്പൊ അടുത്ത 9 കഴിഞ്ഞ് 2 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 11 കിട്ടും അല്ലേ. അപ്പൊ ഈ 11 നമുക്ക് 24നോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കിട്ടും. 24ഉം 11ഉം 25 അല്ലേ. ഓപ്ഷൻ ഇല്ലാതുണ്ടോ? 35. അപ്പൊ ഇത് ഈ ക്വസ്റ്റിന്റെ ആൻസർ വളരെ എളുപ്പത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ 35 ആണ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2 ആദ്യം, പിന്നെ 8 ആവുന്നു, പിന്നെ 0, 10. അടുത്ത നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നമ്പർ കൂടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 12 അല്ലേ. അപ്പൊ നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഡിഫറൻസ് എടുത്ത് നോക്കുക. ഇപ്പൊ 2ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 6. പിന്നീട് 8ഉം 0ഉം തമ്മിൽ എത്രയാണ് ഡിഫറൻസ്? -8 അല്ലേ. പിന്നീട് 0, 10 ആയിരിക്കുകയാണ്. ഇപ്പൊ 0നോട് 10 കൂട്ടി, ഇപ്പോ വീണ്ടും പോസിറ്റീവ്. പിന്നീട് അടുത്ത നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആദ്യം പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, പിന്നെയും പോസിറ്റീവ്. അപ്പൊ സിമ്പിൾ മാറുകയാണ്, ആൾട്ടർനേറ്റീവ് ആയിട്ട് സിമ്പിൾ മാറുകയാണ്. അതുപോലെ തന്നെ വേറെ നമ്പറിന്റെ ഒരു പ്രത്യേകത കണ്ടോ? ഈവൻ നമ്പേഴ്സ് ആണ് അല്ലെ. 6, 8, 10 അങ്ങനെയാണെങ്കിൽ അടുത്ത ഏത് നമ്പർ വരും? 12. പക്ഷെ ആ 12 സിമ്പിൾ എന്തായിരിക്കും? ആദ്യം പോസിറ്റീവ് ആയിരുന്നു, പിന്നെ നെഗറ്റീവ് ആയി, പിന്നെയും പോസിറ്റീവ് ആയി, അപ്പൊ അടുത്ത് നെഗറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പം -12 എന്തിൻ്റെ കൂടെ കൂട്ടണം? 10ന്റെ കൂടെ കൂട്ടണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? -2 കിട്ടും അല്ലേ. പക്ഷെ കൺഫേം ചെയ്യാൻ വരട്ടെ, അടുത്ത് വേറൊരു നമ്പർ എന്തുണ്ട് അല്ലേ. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ -12 വന്നു. അപ്പൊ അടുത്ത് ഏത് നമ്പർ വരണം? അവിടെ 12 കഴിഞ്ഞാൽ 14 എന്നറിയാം. പക്ഷെ 14ന്റെ സിമ്പിൾ എന്താണ്? ഓൾട്ടർനേറ്റീവ് ആണല്ലേ. അപ്പൊ ഇവിടെ നെഗറ്റീവ് വന്നു, അടുത്ത് പോസിറ്റീവ് ആണ്. അപ്പൊ 14 പോസിറ്റീവ് ആണ്. 14 നമ്മൾ -2ന്റെ കൂടെ കൂട്ടി നോക്കുക, എത്ര കിട്ടും? 12 കിട്ടും. അപ്പൊ കറക്റ്റ് ആണ് അല്ലേ, പാറ്റേൺ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എന്ത് ശരിക്കുള്ള ആൻസർ എന്താണ്? -2 തന്നെയാണ്. ഓപ്ഷൻ ആവുണ്ടോ നോക്കുക. ഓപ്ഷനിൽ -2 ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പാറ്റേൺ വരുന്നത്. അപ്പൊ ആൾട്ടർനേറ്റീവ് സിമ്പിൾ മാറാം, അതുപോലെ നമ്പർ ഈവൻ നമ്പേഴ്സ് ആണ്. ഇതൊക്കെ നോക്കി വെച്ചിരിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 4, 7, 19, 73. ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഡിഫറൻസ് എടുത്ത് നോക്കുക. 4ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3. 7ഉം 19ഉം തമ്മിൽ എത്രയാണ്? 12. അടുത്ത 19ഉം 73ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 54. അപ്പൊ ഡിഫറൻസ് ഒക്കെ നമ്മൾ എടുത്തു. എന്നിട്ട് നമുക്ക് ഈ നമ്പർ തോന്നുമ്പോൾ എന്തെങ്കിലും പാറ്റേൺ തോന്നുന്നുണ്ടോ? 3, പിന്നെ 12 ആയി. 3ന്റെ കൂടെ 4 കൊണ്ട് ഇൻഡ് ചെയ്യുക അല്ലേ. അതുകൊണ്ട് 12 ആയി. പിന്നെ ഒരു 4 കൊണ്ട് പിന്നെയും ചെയ്താൽ ഞാൻ എത്ര കിട്ടും? 12, 4, 48 ആണ്. പിന്നെ 54 വന്നു. അപ്പം ഈ പാറ്റേൺ അല്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. എന്നാൽ നമുക്ക് നമ്പറിലോട്ട് ശ്രദ്ധിക്കാം. ആദ്യം 4 ആയിരുന്നു, പിന്നീട് ആദ്യം 7 ആയി അല്ലേ. അപ്പോൾ 4ലൂടെ 7 വരണമെങ്കിൽ എന്ത് ചെയ്യണം? 4ലൂടെ 2 കൂട്ടുക, എന്നിട്ട് 1 കുറയ്ക്കണം അല്ലേ. അപ്പം 4ന്റെ കൂടെ 2 കൂട്ടുക, 1 കുറയ്ക്കുക, നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എടുത്ത് നോക്കാം. 7. 7ന്റെ കൂടെ എത്ര എൻഡ് വേണം? 3 എൻഡ് വേണം, പിന്നീട് 2 കുറയ്ക്കാം. നമുക്ക് എത്ര കിട്ടും? 7, 3, 21. 2 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 19 അല്ലേ. അതാണോ വന്നിരിക്കുന്നത്? 19. അപ്പൊ അത് കറക്റ്റ് ആണല്ലേ. അപ്പൊ അടുത്ത് നോക്കാം. 19ന്റെ കൂടെ 4 കൂട്ടുക, 4 ഇൻറ്റു ചെയ്യുക, -3. എത്ര കിട്ടും? 19, 4 എത്ര കിട്ടും? 76. 76 എന്ന 3 പോയാൽ എത്രയാണ്? 73. അത് തന്നെയാണ് വന്നിരിക്കുന്നത്, ആണല്ലേ. അപ്പൊ പാറ്റേൺ ഇത് തന്നെയാണ്. അപ്പൊ -2 പിന്നെ -1, അത് കഴിഞ്ഞ് പിന്നെ -3 ആവുന്നു, -2 ആവുന്നു, -4
പിന്നെ അത് മൈനസ് ത്രീ ആവുന്നു. അപ്പൊ ഇത് പാറ്റേൺ കറക്റ്റ് ആണല്ലേ. അപ്പൊ അടുത്ത പാറ്റേൺ എങ്ങനെ വരും? ഇൻറ്റു ഫൈവ് മൈനസ് ഫോർ. നമ്പർ എത്രയാണ്? എഴുപത്തി മൂന്ന്. അപ്പൊ എഴുപത്തി മൂന്നിൻ്റെ കൂടെ ഇൻറ്റു ഫൈവ് ചെയ്യുക, മൈനസ് ഫോർ ചെയ്യുക. അപ്പൊ എഴുപത്തി മൂന്നിൻ്റെ കൂടെ അഞ്ച് ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടും? ഏഴ് മൂന്ന് പതിനഞ്ച്. ഏഴ് മൂന്ന് പതിനഞ്ച്, ഒന്ന് മിച്ചം മുപ്പത്തഞ്ച്, മുപ്പത്തി ആറ്. മറ്റെത്ര കിട്ടുന്നത്? എഴുപത്തി മൂന്ന് തന്നെ അല്ലേ. അഞ്ച് ഒമ്പത് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് അല്ലേ. സോറി പതിനഞ്ചല്ല, അഞ്ചാണ്. സോറി എഴുപത്തി മൂന്നിൻ്റെ കൂടെ അഞ്ചാണ് അല്ലേ. അഞ്ച് മൂന്ന് പതിനഞ്ച്, ഒന്ന് മിച്ചം മുപ്പത്തി ആറ്, മുന്നൂറ്റി അറുപത്തഞ്ച്. ഇപ്പം മുന്നൂറ്റി അറുപത്തഞ്ചിനോട് മൈനസ് എന്താ വേണ്ട? നാല്. മുന്നൂറ്റി അറുപത്തഞ്ച് നാല് പോയാൽ മുന്നൂറ്റി അറുപത്തി ഒന്ന് അല്ലേ. അതുണ്ടോ ഓപ്ഷനിലുണ്ടോ? ഉണ്ടല്ലേ. ഇപ്പം എ എ ആണ് ആൻസർ, മുന്നൂറ്റി അറുപത്തി ഒന്നാണ് ആൻസർ. അപ്പം ഇങ്ങനെയും പാറ്റേണുകൾ വരാം. ആദ്യം ഇൻറ്റു ടു, പിന്നെ മൈനസ് വണ്, ഇൻറ്റു ത്രീ മൈനസ് ടു, ഇൻറ്റു ഫോർ മൈനസ് ത്രീ, പിന്നെ ഇൻറ്റു ഫൈവ് ഇൻറ്റു മൈനസ് ഫോർ. അടുത്തെന്താ വരുന്നത്? ഇൻറ്റു സിക്സ് മൈനസ് ഫൈവ്. ഇപ്പം ഇങ്ങനെയും വരാം. ഇതല്ലാതെ വേറെയും പാറ്റേണുകൾ വരാം. ഇതേ സെയിം പാറ്റേണിൽ തന്നെ ഇൻറ്റു ടു പ്ലസ് വൺ വരാം അല്ലേ, അങ്ങനെയും വരാൻ പറ്റും. ഇൻറ്റു ത്രീ പ്ലസ് ടു, അങ്ങനെയും വരാം. ഇൻറ്റു ഫോർ പ്ലസ് ത്രീ, അപ്പം അങ്ങനെയും വരാം. അപ്പം ഇത് ഓർത്ത് വെച്ചിരി, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാം. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് ആറ് പതിനഞ്ച് മുപ്പത്തൊന്ന്, അടുത്ത നമ്പറെ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി രണ്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഡിഫറൻസ് എടുത്ത് നോക്കാം. രണ്ടിൻ്റെ ആറിന് ഡിഫറൻസ് നാല്, ആറും പതിനഞ്ചും തമ്മിൽ ഡിഫറൻസ് എത്ര? ഒമ്പത്. ഒമ്പത് പതിനഞ്ചും മുപ്പത്തി ഒന്നും തമ്മിൽ എന്താണ് ഡിഫറൻസ്? പതിനാറ് അല്ലേ. അടുത്ത നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ശ്രദ്ധിക്കാൻ മനസ്സിലാകുന്നതോട് നാല് ഒമ്പത് പതിനാറ്. ഇപ്പോൾ പി എസ് സി പഠിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് തൊട്ട് ഇരുപത് അല്ലെങ്കിൽ മുപ്പത് വരെയുള്ള സ്ക്വയറുകൾ, അതുപോലെ തന്നെ ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള ക്യൂബുകൾ പഠിച്ചു വെച്ചിരിക്കുന്നത് വളരെ ഉപകാരമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നാല് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയറാണ്? രണ്ടിൻ്റെ സ്ക്വയറാണ്. ഒമ്പത് എന്തിൻ്റെ സ്ക്വയറാണ്? മൂന്നിൻ്റെ സ്ക്വയറാണ് അല്ലേ. അതുപോലെ പതിനാറ് നാലിൻ്റെ സ്ക്വയറാണ്. ഇപ്പോൾ പാറ്റേൺ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാകുന്നു. രണ്ടിൻ്റെ സ്ക്വയർ, പിന്നെ മൂന്നിൻ്റെ സ്ക്വയർ, പിന്നെ നാലിൻ്റെ സ്ക്വയർ, അടുത്തെന്താണായിരിക്കും? അഞ്ചിൻ്റെ സ്ക്വയർ അല്ലേ. അഞ്ചിൻ്റെ സ്ക്വയർ എത്രയാണ്? നൂറ്റി, സോറി ഇരുപത്തി അഞ്ച്. അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് അല്ലേ. അപ്പോൾ ഇരുപത്തഞ്ച് നമുക്ക് കൂട്ടി നോക്കാം മുപ്പത്തി ഒന്നിൻ്റെ കൂടെ. മുപ്പത്തൊന്നിൻ്റെ കൂടെ ഇരുപത്തഞ്ച് കൂട്ടുമ്പോൾ ആറും അഞ്ചും അമ്പത്തി ആറ്. അമ്പത്താറ് ഓപ്ഷനിലുണ്ടോ? അമ്പത്താറ് ഓപ്ഷനിലുണ്ട്. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അമ്പത്താറാണ് നമുക്ക് ഇവിടെ വരേണ്ട നമ്പർ എന്ന് കിട്ടി. അടുത്ത് ഈ പാറ്റേണിൽ അഞ്ചിൻ്റെ സ്കോർ കഴിഞ്ഞാൽ പിന്നെ എന്താണ് വരേണ്ടത്? ആറിൻ്റെ സ്കോറാണ്. ആറിൻ്റെ സ്കോർ എത്രയാണ്? മുപ്പത്തി ആറ്. അപ്പം ഈ മുപ്പത്തി ആറ് അമ്പത്താറിനോട് പ്ലസ് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മുപ്പത്തി ആറ് പന്ത്രണ്ട് തൊണ്ണൂറ്റി രണ്ട് അല്ലേ. ഇപ്പം കറക്റ്റാണ്, പാറ്റേൺ കറക്റ്റാണ്, തൊണ്ണൂറ്റി രണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വരേണ്ട നമ്മുടെ ആൻസർ എത്രയാണ്? അമ്പത്തി ആറ്. ഇപ്പം ഓപ്ഷനിൽ ഡി. അപ്പം ഇങ്ങനെയുള്ള പാറ്റേണും വരാം. അപ്പം സ്ക്വയർ വെച്ചുള്ള പാറ്റേൺ ആണ് അല്ലേ നോക്കി വെച്ചിരിക്കുക. ഇപ്പം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നൂറ്റി തൊണ്ണൂറ്റി ആറ്, നൂറ്റി അറുപത്തൊമ്പത്, പിന്നെ നൂറ്റി നാൽപ്പത്തി നാല്, നൂറ്റി ഇരുപത്തൊന്ന്, അടുത്ത നമ്പർ കണ്ടുപിടിക്കുക. സ്ക്വയർ പഠിച്ച ഒരു വ്യക്തിക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്തിൻ്റെ സ്ക്വയറാണ്? പതിനാലിൻ്റെ സ്ക്വയറാണ് അല്ലേ. നൂറ്റി അറുപത്തി ഒമ്പത് എന്തിൻ്റെ സ്ക്വയറാണ്? പതിമൂന്നിൻ്റെ സ്ക്വയറാണ്. നൂറ്റി നാൽപ്പത്തി നാല് പന്ത്രണ്ടിൻ്റെ സ്ക്വയറാണ്. നൂറ്റി ഇരുപത്തൊന്ന് പതിനൊന്നിൻ്റെ സ്ക്വയറാണ് അല്ലേ. അപ്പം പാറ്റേൺ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലായി. പതിനാലിൻ്റെ സ്ക്വയർ, പതിമൂന്നിൻ്റെ സ്ക്വയർ, പന്ത്രണ്ടിൻ്റെ സ്ക്വയർ, പതിനൊന്നിൻ്റെ സ്ക്വയർ. ഇപ്പം അടുത്തേതായിരിക്കും പത്തിൻ്റെ സ്ക്വയർ അല്ലേ. പത്തിൻ്റെ സ്ക്വയർ എത്രയാണ്? നൂറ്. അപ്പം നൂറ്റി ഇരുപത്തി ഒന്ന് വന്നിട്ടുണ്ട്. അടുത്ത് വരേണ്ട നമ്പർ എന്തായിരിക്കും? നൂറ്. ഓപ്ഷനിലുണ്ടോ നോക്കുക. സി, ഓപ്ഷൻ സി, നൂറ്. അപ്പം ഇങ്ങനെയും ചോദിക്കാം സ്ക്വയറുകൾ. അപ്പം സ്ക്വയറുകൾ ഒന്ന് മുതൽ മുപ്പത് വരെ ഉറപ്പായും പഠിച്ചിരിക്കുക, വളരെ പ്രയോജനപ്പെടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ഏഴ് പത്ത് പതിനഞ്ച് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് അടുത്ത നമ്പറെ കണ്ടുപിടിക്കാനാണ് അല്ലേ. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഡിഫറൻസ് എടുത്ത് നോക്കുക. ഏഴും പത്തും തമ്മിലുള്ള ഡിഫറൻസ് മൂന്ന്, പത്തും അഞ്ചും തമ്മിൽ എത്രയാണ്? അഞ്ച്. പതിനഞ്ചും ഇരുപത്തിരണ്ടും തമ്മിൽ ഏഴ്. ഇരുപത്തിരണ്ടും മുപ്പത്തി മൂന്നും എത്രയാണ്? പതിനൊന്ന്. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും എന്താണ് ഈ ഓഡ് നമ്പേഴ്സാന്ന് ചിന്തിക്കും അല്ലേ. പക്ഷെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഏഴ് കഴിഞ്ഞ് ഒമ്പതല്ലേ വരേണ്ട എന്നാ, അപ്പോൾ ഓഡ് നമ്പർ അല്ലാന്ന് വെച്ചാൽ. അപ്പോൾ ഒമ്പത് വന്നിട്ടില്ല. അപ്പോൾ അതെന്താണ്? ഓഡ് നമ്പറിൻ്റെ പാറ്റേൺ അല്ല. അപ്പോൾ ഇത് എന്തിൻ്റെ പാറ്റേൺ ആയിരിക്കും? ഇതിൻ്റെ വീണ്ടും ഒന്നുകൂടെ ഇതിൻ്റെ ഡിഫറൻസ് വേണമെങ്കിൽ എടുത്ത് നോക്കാം. രണ്ട്, ഇവിടെ രണ്ടാണ്, പക്ഷെ ഇവിടെ എന്താണ്? നാലായി. ഇവിടെ രണ്ട് രണ്ട്, പിന്നെ നാലായി, പിന്നെ രണ്ടിൻ്റെയും പാറ്റേൺ അല്ല. അപ്പോൾ ഇത് എന്തിൻ്റെ പാറ്റേൺ ആയിരിക്കും? പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്താണ്? ഒരു നമ്പർ ഒന്ന് കൊണ്ടോ അല്ലെങ്കിൽ അതേ നമ്പർ കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ മാത്രം പറ്റുന്ന നമ്പറുകളാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം മൂന്ന്, അഞ്ച്, ഇതൊക്കെ മൂന്ന് ഒന്ന് കൊണ്ടും ഡിവൈഡ് ചെയ്യാം, മൂന്ന് കൊണ്ടും ഡിവൈഡ് ചെയ്യാം, അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അതുപോലെ അഞ്ചും, അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഒന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യാം, വേറൊരു നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അഞ്ച് പ്രൈം നമ്പറാണ്. ഏഴ്, ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഒന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അത് പ്രൈം നമ്പറാണ്. അതുപോലെ പതിനൊന്ന്, പതിനൊന്ന് പ്രൈം നമ്പറാണ്. ഒമ്പത് പ്രൈം നമ്പറാണോ? അല്ല, ഒന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതുപോലെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ പ്രൈം നമ്പർ അല്ല. അപ്പോൾ പതിനൊന്ന് കഴിഞ്ഞ് അടുത്ത പ്രൈം നമ്പർ ഏതായിരിക്കും? പന്ത്രണ്ട്. പന്ത്രണ്ട് കൊണ്ട് എന്തായാലും നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അത് പ്രൈം നമ്പറല്ല. അടുത്ത് പതിമൂന്ന്, പതിമൂന്ന് നോക്കി, പതിമൂന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പതിമൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അത് പതിമൂന്നാണ് പ്രൈം നമ്പർ. അപ്പോൾ അടുത്ത് വരേണ്ട പാറ്റേൺ എന്തായിരിക്കും? പതിമൂന്ന്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മുപ്പത്തി മൂന്നിൻ്റെ കൂടെ പതിമൂന്ന് ആഡ് ചെയ്ത് നോക്കുക. ആറ്, നാല്, നാൽപ്പത്തി ആറ്. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ ഡി, നാൽപ്പത്തി ആറ്. അപ്പോൾ പ്രൈം നമ്പർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഇതേപോലെ സംഖ്യാശ്രേണികൾ പി എസ് സിയിൽ കണ്ടുവരുന്നുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ പതിമൂന്നായിരുന്നു ആൻസർ, എത്ര? നാൽപ്പത്തി ആറ്, ഓപ്ഷൻ ഡി അല്ലേ. അപ്പം ഓർ ഈ പാറ്റേണുകളൊക്കെ ഓർത്തിരിക്കുക, എക്സാമിന് പോകുന്നതിന് ഈ പാറ്റേണൊക്കെ ജസ്റ്റ് ഒന്ന് മനപ്പാടാക്കിയിട്ട് പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം. ഇരുപത്തിയാറ്, ഇരുപത്തഞ്ച്, ഇരുപത്തിയേഴ്, ഇരുപത്തിയാറ്, പിന്നെയും ഇരുപത്തെട്ട്, പിന്നെ ഇരുപത്തിയേഴ് അല്ലേ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഡിഫറൻസ് എടുത്ത് നോക്കാം. ഓക്കെ, ഇരുപത്തിയാറ്, ഇരുപത്തഞ്ച് എത്ര പറഞ്ഞു? ഒന്ന്, മൈനസ് വൺ. ഇരുപത്തഞ്ചിന് ഇരുപത്തിയേഴ് എത്ര പറഞ്ഞു? മൈനസ് രണ്ട്, സോറി പ്ലസ് രണ്ട്, രണ്ട് കൂടി അല്ലേ. അടുത്ത് ഇരുപത്തിയേഴിന് ഇരുപത്തി ആറ് ഒരു കുറഞ്ഞു അല്ലേ, മൈനസ് വൺ ആണ് ഡിഫറൻസ്. അടുത്ത് ഇരുപത്താറ്, ഇരുപത്തെട്ടായി എത്ര കൂടി? രണ്ട് കൂടി അല്ലേ, രണ്ട് കൂടി. ഇരുപത്തെട്ട് പിന്നെ എന്തായി? ഇരുപത്തിയേഴ്, ഒന്ന് കുറഞ്ഞു പിന്നെ. ഇപ്പം മൈനസ് വൺ പ്ലസ് ടു, മൈനസ് വൺ പ്ലസ് ടു, മൈനസ് വൺ, അടുത്ത് എന്തായിരിക്കും? പ്ലസ് ടു ആയിരിക്കും അല്ലേ. അപ്പം പാറ്റേൺ വളരെ വ്യക്തമാണ്, ഓൾട്ടർനേറ്റീവായിട്ട് നമ്പറുകൾ മാറി മാറി വരാണ്. ഇങ്ങനെ വരുന്ന നമ്പറിന് വേറെ ഒരു പ്രത്യേകത ഉണ്ട്, എന്താണ്? ആ സംഖ്യാശ്രേണിയിൽ നമ്പറുകളും ഓൾട്ടർനേറ്റായിട്ട് ചേഞ്ച് ആവുന്നതായിരിക്കും. നോക്കി ശ്രദ്ധിച്ച് നോക്കി, ഇരുപത്തിയാറ്, ഇരുപത്തിയേഴ് ഒന്ന് കുറഞ്ഞു, ഇനി ഇരുപത്തിയേഴിൽ നിന്ന് ഇരുപത്തെട്ട് വീണ്ടും ഒന്ന് ആണ് കുറഞ്ഞത്, പിന്നെ ഇരുപത്തെട്ടിൽ നിന്ന് അടുത്ത നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. കറക്റ്റാണ്, ഒരു ഒരു നമ്പർ വെച്ച് കുറഞ്ഞു കുറഞ്ഞു പോവാണ്. ഇപ്പം മേളിൽ നോക്കിയാൽ ഇരുപത്തി അഞ്ചിൽ നിന്ന് ഇരുപത്തി ആറ് ഒന്ന് കൂടി വരികയാണ് അല്ലേ. അടുത്ത് ഇരുപത്തി ആറിൽ നിന്ന് ഇരുപത്തിയേഴ് കൂടി വരികയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ ഇരുപത്തഞ്ച്, ഇരുപത്തി ആറ്, ഇരുപത്തിയേഴ് എന്ന് പറയുന്ന ഓൾട്ടർനേറ്റ് നമ്പറുകൾ ഒന്ന് വെച്ച് കൂടുന്നു, എന്നാൽ അതിന് തൊട്ട് പറയാൻ വരുന്ന ഇരുപത്തിയാറ്, ഇരുപത്തിയേഴ്, ഇരുപത്തെട്ട് എന്ന് പറയുന്ന നമ്പറുകൾ ഒന്ന് വെച്ച് കൂടുന്നു അല്ലേ. ഓൾട്ടർനേറ്റ് ആയിട്ട് കൂടും, കൂടുകയും കുറയുകയാണെന്ന്. അപ്പോൾ അടുത്ത നമ്പർ ഇവിടെ ഇരുപത്തി ആറാണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? നമുക്കറിയാം അടുത്ത് ഇരുപത്തെട്ട് കഴിഞ്ഞാണ് അതിൻ്റെ സമാന്തര ശ്രേണികൾ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയപ്പോഴേ പഠിച്ചു, ഇരുപത്താറ്, ഇരുപത്തേഴായി, പിന്നെ ഇരുപത്തെട്ടായി, അടുത്ത് എന്തായിരിക്കും? ഇരുപത്തി ഒമ്പത്. ഇപ്പോൾ ഓപ്ഷനിൽ ഇരുപത്തൊമ്പത് നോക്കുക, എ ഇരുപത്തി ഒമ്പത് ഉണ്ട്. അപ്പോൾ അതാണ് കറക്റ്റ് ഇരുപത്തൊമ്പത്. അപ്പോൾ ഇതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട്, ഓൾട്ടർനേറ്റ് ആയിട്ടും വരും. അങ്ങനെ വരുവാണെങ്കിൽ പേടിക്കണ്ട, ആദ്യം ഡിഫറൻസ് എടുത്ത് നോക്കാം. ഡിഫറൻസ് എടുത്ത് നോക്കാമെന്ന് തന്നെ നമുക്ക് ആ പാറ്റേൺ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി, ഇല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. രണ്ട്, മൂന്ന്, പതിനൊന്ന്, മുപ്പത്തെട്ട്, നൂറ്റി രണ്ട്, അടുത്ത നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. രണ്ട് മൂന്ന് പോസിറ്റീവ് വണ്ണ് കൂടുന്നു,
മൂന്ന് പതിനൊന്നാവുന്നു. ഇപ്പൊ എത്ര കൂടി? മൂന്ന് പതിനൊന്നാവണമെങ്കിൽ എട്ട് കൂടി. പതിനൊന്ന് മുപ്പത്തി എട്ടാവുന്നു. മുപ്പത്തെട്ടിൽ നിന്നാണെങ്കിൽ പതിനൊന്ന് പോവാ, മുപ്പത്തെട്ടിൽ നിന്ന് പതിനൊന്ന് പോവാണെങ്കിൽ എത്ര ആവും? ഇരുപത്തിയേഴാവും അല്ലെ. അടുത്ത നൂറ്റി രണ്ടിൽ നിന്ന് മുപ്പത്തി എട്ട്, നൂറ്റി രണ്ടിൽ നിന്ന് മുപ്പത്തെട്ട് പോവാണെങ്കിൽ എത്ര വരും? അറുപത്തിനാല് അല്ലെ. നൂറ്റി രണ്ടിൽ നിന്ന് മുപ്പത്തി എട്ട് പോവാണെങ്കിൽ അറുപത്തിനാല് അല്ലെ. ഇപ്പോ നൂറ്റി രണ്ടിൽ മുപ്പത്തി എട്ട് അറുപത്തിനാല് നെട്ടി. അടുത്ത നമ്പർ എത്രയാണ്? അറുപത്തിനാല്. ഇപ്പോ ഈ നമ്പറുകൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം, ഒരു ക്യൂബ് പഠിച്ച ഒരു വ്യക്തിക്ക് ഈ നമ്പറുകൾ പെട്ടെന്ന് മനസ്സിലാവും. ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നിന്റെ ക്യൂബാണ്, എട്ടെന്ന് പറഞ്ഞാൽ രണ്ടിന്റെ ക്യൂബാണ്, ഇരുപത്തിയേഴ് ഇതാണ് മൂന്നിന്റെ ക്യൂബ്, അറുപത്തിനാല് നാലിന്റെ ക്യൂബാണ്. ഇങ്ങനെ അടുത്തെന്തായിരിക്കും? അഞ്ചിന്റെ ക്യൂബ് അല്ലെ. അഞ്ചിന്റെ ക്യൂബ് എത്രയാണ്? നൂറ്റി ഇരുപത്തഞ്ച്. അപ്പൊ നമുക്ക് ആ നമ്പര് കൂട്ടി നോക്കാം, നൂറ്റി രണ്ടിന്റെ കൂടെ കൂട്ടി നോക്കാം. നൂറ്റി രണ്ട് പ്ലസ് നൂറ്റി അഞ്ച്, സോറി നൂറ്റി രണ്ട് പ്ലസ് നൂറ്റി ഇരുപത്തഞ്ച്, ഏഴ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാണ് പറഞ്ഞത്. ഓപ്ഷനിലുണ്ടോ നോക്കുക? ഓപ്ഷൻ ബി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഉണ്ടല്ലേ. ഇപ്പോൾ ഈ പാറ്റേൺ പഠിച്ച് ക്യൂബ് വെച്ചിട്ട് കൂടി പോകുന്നതാണ്. ഒന്നിന്റെ ക്യൂബ്, രണ്ടിന്റെ ക്യൂബ്, മൂന്നിന്റെ ക്യൂബ്, ഇങ്ങനെ വരുന്നത്. ഇത് തന്നെ ആൾട്ടർനേറ്റീവ് വേണമെങ്കിൽ തരാം, രണ്ടിന്റെ ക്യൂബ്, നാലിന്റെ ക്യൂബ്, പിന്നെ ആറിന്റെ ക്യൂബ്, അങ്ങനെയും പോവാം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നോക്കി വെച്ചിരിക്കുക. അപ്പൊ നമ്മളെ കുറെ പാറ്റേണുകൾ പി എസ് സിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് പാറ്റേണുകൾ പഠിച്ചു. ഇപ്പോൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലുള്ള പാറ്റേണുകൾ ഓർത്തിരിക്കുക. അപ്പൊ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിയ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻസ് എടുത്ത് നോക്കുക. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ മിക്ക ക്വസ്റ്റ്യനുകളും കിട്ടാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ സ്ക്വയർ ആണോ നോക്കുക, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷനും മൈനസും വരുന്ന പാറ്റേണുകളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളെല്ലാം നോക്കി വെച്ചിരിക്കുക. അപ്പോൾ അടുത്ത് വേറൊരു ലേണിംഗ് ഉണ്ടുമായിട്ട് വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കൊരടയാളം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വെരാൻഡ റേസ്, ബാങ്കിംഗ് ഗവൺമെന്റ് പരീക്ഷകൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിംഗ്.